നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ യുദ്ധം ഇസ്രയേലും ഹമാസും തമ്മിലാണെങ്കിൽ കേരളത്തിൽ CPM ഇപ്പോൾ തീപിടിച്ചിരിക്കുന്ന അവസ്ഥ. KK ശൈലജ ഇക്കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തെ മനസാക്ഷിയുള്ളവരൊക്കെ അപലപിക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഹമാസിനെ ഭീകരർ എന്ന് വിശേഷിപ്പിച്ച KK ശൈലജയ്ക്കെതിരെ ഇപ്പോൾ KT ജലീൽ കളത്തിലിറങ്ങിയിരിക്കുന്നു. ഹമാസ് ഭീകരരാണെങ്കിൽ ഇസ്രയേൽ കൊടും ഭീകരരാണ് എന്നാണ് KT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഹിറ്റ്ലർ ജൂതരോട് കാണിച്ച അതേ ക്രൂരതയാണ് ഇസ്രയേൽ പലസ്തീനികളോട് കാണിക്കുന്നത് എന്ന് KT ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ഹമാസ് ഇസ്രയേലിനെതിരെ നടത്തിയത് പ്രത്യാക്രമണമെന്നാണ് ഏറ്റവും ആദ്യം പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി വിശദീകരിച്ചത്. പിന്നീട് ഇതുതന്നെ പാർട്ടി തങ്ങളുടെ നിലപാടായി സ്വീകരിച്ചു. പാർട്ടി നിലപാടിൽ നിന്നും വ്യത്യസ്തമായ ഒരഭിപ്രായമാണ് പിന്നീട് KK ശൈലജ രേഖപ്പെടുത്തിയത്. ഇസ്രായേലിൻ്റെ ജനവാസ മേഖലകളിൽ ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തെ മനസാക്ഷിയുള്ളവരെല്ലാം അപലപിക്കുമെന്നാണ് KK ശൈലജ പറഞ്ഞത്. അതോടൊപ്പം 1948 മുതൽ പാലസ്തീൻ ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതേ തോതിലുള്ള ഭീകരതയാണെന്നും KK ശൈലജ കുറിച്ചിരുന്നു. ആദ്യം പോസ്റ്റിട്ട് പിന്നീട് 4 മിനിറ്റുകൾക്ക് ശേഷം റീഎഡിറ്റ് ചെയ്തിരുന്നു KK ശൈലജ തൻ്റെ ഫേസ്ബുക്കിൽ. ആദ്യത്തെ പോസ്റ്റിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ മനസാക്ഷിയുള്ളവരെല്ലാം അപലപിക്കുമെന്നാണ് KK ശൈലജ പറഞ്ഞത്. ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയത് പ്രത്യാക്രമണമെന്നാണ് MA ബേബി ആദ്യം തന്നെ വിശദീകരിച്ചത്. ഇന്ത്യയുടെ പിന്തുണ ഇസ്രായേലിന് നൽകിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയുടെ പ്രതികരണം. ഉറപ്പിച്ചു പറയുന്നു, ഇസ്രായേലിനെ പാലസ്തീനെയും ഇരുവശത്തുമായി നിർത്തി നിഷ്പക്ഷ വിശകലനം തുടങ്ങുന്ന നിമിഷം തന്നെ കൊടിയ അനീതി നടന്നു കഴിഞ്ഞു. പാലസ്തീനികൾ എന്തു തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ നിരപരാധികളാണ്. അതെ, അതെന്തു തന്നെയായാലും ഏത് യുദ്ധവും എതിർക്കപ്പെടേണ്ടതാണ്. മനുഷ്യർ തമ്മിൽ ആയുധമെടുത്തും ചോര വീഴ്ത്തിയും ബലം പരീക്ഷിക്കുന്ന മനുഷ്യവിരുദ്ധതയെന്നും എതിർക്കപ്പെടുകയും ചെയ്യും. എന്നാൽ അതുകൊണ്ട് പാലസ്തീനെ തള്ളിപ്പറയണമെന്നില്ല. കാരണം അവരോടാണ് അനീതി കാണിച്ചിട്ടുള്ളത്. പഴകി ദുരിപ്പിച്ച നിഷ്പക്ഷതയുടെ അളവുകോലായി ന്യായം പറയുന്നവർ 3/4 നൂറ്റാണ്ടുകാലം കാഴ്ചയില്ലാത്ത മനുഷ്യരായി ജീവിച്ചവരാണ്. കാണെക്കാണെ ഒരു രാഷ്ട്രം ഇല്ലാതായപ്പോൾ നിശബ്ദരായിരുന്നവരാണ്. അവശേഷിച്ച ഒരു പിടി മണ്ണിലും കുഞ്ഞുങ്ങളുടെ ശവക്കുഴിയെടുത്ത് തളർന്ന പാലസ്തീനികളോട് ഒരു വാക്കുകൊണ്ടുപോലും ഐക്യപ്പെടാൻ അറച്ചു നിന്ന മനുഷ്യസ്നേഹികളിൽ ആരും നീതി പ്രതീക്ഷിക്കുന്നില്ല. ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുന്നു, ഇനി അങ്ങോട്ടും പാലസ്തീനികൾ എന്തുതന്നെ ചെയ്താലും അവർ നിരപരാധികളാണ്. സ്വന്തം രാജ്യവും തെരുവുകളും വീടും സഹോദരങ്ങളും നഷ്ടപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരാണവർ. ലോകഭൂപടത്തിൽ ഒരു പിടി മണ്ണുവാരി വിതറിയതുപോലെ ചില ചെറിയ കുത്തുകൾ മാത്രമാണിന്ന് പാലസ്തീൻ. ആ ചെറുതരികൾ കൂടി കവർന്നെടുക്കാനും ഒടുവിലത്തെ പാലസ്തീനിയെയും കൊന്നൊടുക്കാനും സൈഡിസ്റ്റ് ഭീകരത വാപിളർന്നു നിൽക്കുമ്പോൾ സ്വന്തം രാജ്യവും ജനതയും എന്നേക്കുമായി മാഞ്ഞു പോകുന്നതിന് മുൻപ് ഒടുവിലായവർ എന്തു തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ നിരപരാധികൾ തന്നെ. MSwaraj പലവട്ടമാണ് പാലസ്തീനികൾ നിരപരാധികളാണ് എന്ന് തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഇവിടെ തിരിച്ചടിച്ചത് പാലസ്തീനികളായ ഹമാസ് ഭീകരരാണ് എന്ന് MSwaraj ബോധപൂർവം മറക്കുന്നു. ശൈലജയുടെ നാവടപ്പിക്കാൻ MSwarajമാർ ഫേസ്ബുക്കിൽ കുറിപ്പിടുന്നു. സ്വന്തം പാർട്ടി നേതാക്കൾക്കിടയിൽ പോലും ഇപ്പോൾ അഭിപ്രായ ഐക്യമില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2 വോട്ടിനു വേണ്ടി ഭീകരതയെയും തീവ്രവാദത്തെയും ഒക്കെ വളർത്തുന്ന നിലപാട് പാർട്ടി പിന്തുടരരുത്. ഇത് മാത്രമാണ് കേരളം CPMനോട് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. യുദ്ധം പശ്ചിമേഷ്യയിലാണെങ്കിലും ഇപ്പോൾ ഒളിയുദ്ധം നടക്കുന്നത് കേരളത്തിലാണ്. ഹമാസിൻ്റെ കൂട്ടക്കുരുതിയെ മഹത്വവൽക്കരിക്കുകയാണ് MSwaraj തൻ്റെ പോസ്റ്റിലൂടെ ചെയ്തിരിക്കുന്നത്. അവർ എന്തുതന്നെ ചെയ്താലും നിരപരാധികളാണ് എന്ന് പറയുന്ന MSwaraj. ഭീകരതയെ മറയില്ലാതെ പിന്തുണച്ച MA ബേബിയുടെ വാക്കുകൾ ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട്. പലസ്തീനെതിരെ ഇസ്രായേൽ നടത്തുന്നത് ഭീകരതയാണ് എന്ന വിശദീകരണവുമായി ചില മാർസിസ്റ്റ് നേതാക്കളും കളത്തിലിറങ്ങിയത് നമ്മൾ കണ്ടു. ഇനിയും നേരം വെളുക്കാത്ത കേരളത്തിലെ CPM നേതാക്കൾക്ക് മാത്രമാണ് തീവ്രവാദ ആക്രമണത്തിൻ്റെ വ്യാപ്തി മനസ്സിലാവാത്തത്. ഹമാസ് ഇസ്രായേലിൽ നടത്തിയത് ഒരു തീവ്രവാദ ആക്രമണമല്ല എന്നിപ്പോഴും വിശ്വസിക്കുന്ന ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, നിങ്ങളുടെ ലക്ഷ്യമെന്താണ്? ഇന്ത്യൻ സർക്കാർ ഒരു നിലപാടെടുത്താൽ അതിനെതിരെ രാജ്യവിരുദ്ധമായ ഒരു സമീപനം സ്വീകരിക്കുക. കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്ന ഈ നിലപാട് ഇനിയെങ്കിലും തിരുത്തിയേ തീരൂ. ഇസ്രായേലിന് സമാനമാണ് നമ്മുടെ അവസ്ഥയും. ചുറ്റും ശത്രുക്കളാൽ വലയം ചെയ്തിരിക്കുന്നു. ആത്മരക്ഷാർത്ഥം ഇസ്രായേൽ തിരിച്ചടിക്കുന്നുണ്ട് എങ്കിൽ അവർ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യക്തം.
ഇസ്രായേൽ തങ്ങളുടെ ആദ്യ ലക്ഷ്യമാണ് ലോകം മുഴുവൻ കീഴടക്കുകയാണ് തങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച ഹമാസ് കമാൻഡറെ ഇന്ന് നമ്മൾ കണ്ടു. ലോകം മുഴുവൻ കീഴടക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഹമാസിന് പിന്തുണയുമായി കെ ടി ജലീൽ അടക്കമുള്ളവർ നിൽക്കുമ്പോൾ നമ്മൾ എന്തു പറയാൻ? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.